Hi friends, welcome back to our YouTube channel Happy Life with Sree. ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ച ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് മൂപ്പ് പറഞ്ഞ വഴുതനങ്ങ നോക്കി എടുക്കാം ട്ടോ. ഇതുപോലത്തെ കളർ തന്നെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സബോള ചെറുതായി അരിഞ്ഞത് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള സബോള കേട്ടോ. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, തക്കാളി ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് വഴുതനങ്ങ ഇതുപോലെ നാലാക്കി പൊളിച്ചിട്ട് നീളം കുറച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കുക, അതുപോലെ ഓളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് തീ കൂടിയിട്ടിട്ടൊന്നും ചെയ്തെടുക്കരുത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വഴുതനങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചേർത്ത് കൊടുത്ത വഴുതനങ്ങയുമ്പോൾ നന്നായിട്ട് ഉപ്പ് കുടിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല വഴുതനങ്ങ പെട്ടെന്ന് വാടിക്കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് തന്നെ വാടിക്കിട്ടുകഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക്. നമ്മൾ ആ പാത്രം പാൻ തന്നെ പിന്നെയും വെച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ചേർത്ത് കൊടുത്തു. പതുക്കെ ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെളുത്തുള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ സബോള വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇനി നമ്മുടെ തക്കാളിയും സബോളയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയും വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കുകയാണേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്ന കേട്ടോ മൂടി വയ്ക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് വഴണ്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വഴട്ടി വെച്ചിരുന്ന വഴുതനങ്ങയില്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി മസാല ഇട്ട് കൊടുത്തതൊക്കെ എല്ലായിടത്തും പിടിക്കാം. അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ സ്ക്രീൻ ഗാർഡായിട്ട് കൊടുക്കാം കേട്ടോ. കാണാത്തവർ പോയി കണ്ടോളൂ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്ലേവറൊക്കെ നമ്മുടെ വഴുതനങ്ങയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയിലേക്ക് നമ്മുടെ കറിയുടെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ വെള്ളം ഒന്ന് ഇതുപോലെ വറ്റിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി കഴിക്കാനും അടിപൊളിയാട്ടോ. നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി ആയാലും കഴിക്കാം.
വഴുതനങ്ങയുടെ ഒരു വഴുതനങ്ങ മിക്ക ആൾക്കാർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ചാൽ കഴിക്കാത്ത ആൾക്കാർ പോലും കഴിച്ചു, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇനി ഇതുപോലെ ഒന്ന് തള പതുക്കെ ഒന്ന് തള വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കറി തിളച്ച് മറിയാൻ പാടില്ല കേട്ടോ. തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് പിരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.